Hello friends, Assalamualaikum. Welcome back, Baby's World. Now, share am going to share a vlog. I am going to share a sweet recipe. Kunafa, lover kistabadan, a little tasty and a poven and nila the work on a murder gas towel, which it and dacam batuna, petan and dacam batuna, recipe a video young carnic another, a pelar kistam. Eden young day, a sister and a vitrium poid on the end day. A poor sister and a vitana, corchu dorath boyale, corchu poemadi, avadari corangan chola and the baranode, place in the A place and a carn and a la bangula stalato. Wakapoyale with Tirishtam, a letter son, a carnani, primaraka, ladakan, and a la bella chartok and irono. A could take a cotirishta, even a poipo. Carn and stal and then a needing orchu pudding, place നല്ലൊരു മഴയുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഞങ്ങൾ പോയത് മഴ തോർന്ന സമയത്ത് പോയതായിരുന്നു വൈകുന്നേരം കാവാ സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇതുപോലെ കുട്ടികളെ കാണാൻ കരുതിയിട്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് അപ്പോൾ വീട്ടിലെ ഓട്ടോയിൽ തന്നെ അങ്ങനെ സിസ്റ്റർ രണ്ട് സിസ്റ്റേഴ്സും കുട്ടികളും ഞങ്ങളൊക്കെ പാടെ അങ്ങനെ പോയതായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലാട്ടോ അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് കരുതുന്നു വീട് ഇഷ്ടായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും Share and comment and mark it. Adupol tena subscribe chianum. Subscribe chamber thought at the car and the bell icon the click either. Nyanid and the la videos in a notification in your calabicum. A penny a parany porridge picum eleven a mucky and a lapangy and a place hook on the car. The girl could take her the kali and chiri or a day when the la kali hook on the just car. Thank you.
കണ്ടപ്പോൾ ഞങ്ങൾ വീട്ടിലേട്ടനെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം കുട്ടികൾക്ക് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ് കുനാഫ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണത്. അപ്പോൾ ഞാൻ സാധാ വെർമസെല്ലി വെച്ചിട്ട് തന്നെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 പേക്ക് വെർമസെല്ലി എടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ സേമിയം. അപ്പോൾ ഇതുപോലെയായിരുന്നു സേമിയ. അപ്പോൾ ആ സേമിയ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ കൈകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ചെറുതാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തു. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ ഇത് മുഴുവനും പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഏത് ഫ്രൈ പാനിലാണ്, ഇത് ഗ്യാസ് സ്റ്റൗവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത് ഫ്രൈ പാനിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ആ ഫ്രൈ പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതുപോലെ തേച്ച് കൊടുക്കണം. ആ ഫ്രൈ പാൻ മൊത്തമായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പം ഞാൻ ഇതുപോലെ ഇതാ നന്നായിട്ട് തേച്ച് പൊടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെർമസെല്ലിയിലോട്ട് ഇനി കുറച്ച് ബട്ടർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. മെൽറ്റ് ചെയ്ത് ഒഴിച്ചെടുത്ത് നമുക്ക് പെട്ടെന്നുണ്ടത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ ബട്ടറിൽ കുറച്ച് ഫുഡ് കളറ് ചേർത്തിരുന്നു, ഓറഞ്ച് ഫുഡ് കളറ് ചേർത്ത്, ഓപ്ഷനല കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. വെർമസെല്ലി എൻ്റെ അത് വൈറ്റ് കളറായതുകൊണ്ടാണ് ഞാനത് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇനി ഇത് ഈ ബട്ടറും ഇതും കൂടി മിക്സാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ഫ്രൈ പാനിൽ 1 വലിയ ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1/4 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കുക. അതിൽ 3 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 1 ഗ്ലാസ് പാലാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷേ 1/4 ഗ്ലാസ് പാലാണ് ആദ്യം ചേർത്ത് കൊടുത്തിരുന്നത്. ബാക്കി 1/4 ഗ്ലാസ് പാലിലോട്ട് 1 വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കുക. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് മിക്സാക്കാൻ, പെട്ടെന്ന് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇതാ ഇത്രയും കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ചീസോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 4 വലിയ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചീസാണ് ചേർത്ത് കൊടുക്കുന്ന ഒരു ക്രീം ചീസോ മൊസറല്ല ചീസോ ഒക്കെ ഇതിൽ ആഡ് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് ശേഷം നന്നായിട്ട് മിക്സാക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇതിലോട്ട് ഒഴിക്കേണ്ട കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്രീമി ആയിട്ടുള്ള ഈ കൂട്ടാണ് നമ്മളിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലോട്ട് നമ്മുടെ വെർമസെല്ലി
ബട്ടറായിട്ടുള്ള മിക്സാക്കിയിട്ടുള്ള വെർമസേലി നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് ലെയറായിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ അത്യാവശ്യം നല്ല കോട്ടിങ് കൊടുത്തിട്ട് ഇതുപോലെ നന്നാക്കിയിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ലെവലാക്കി വെക്കണം. ഇനി ഇതിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ ക്രീം ഉണ്ടാക്കിയത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ക്രീം ഇതിൻ്റെ മുകളിലോട്ട് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ശേഷം ബാക്കിയുള്ള നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള വെർമസല്ലിയിലെ ബാക്കി ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അമർത്തുമ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ അമർത്താതെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ ക്രീമൊക്കെ പുറത്തു വരും. ഇതിന് ശേഷമാണ് നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇതാ ഫുള്ളായിട്ട് ഈ ക്രീമിനെ മറയുന്ന വിധത്തിൽ നമ്മളിനി ഇത് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിതാ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഫ്രൈ പാന് നമുക്ക് ആദ്യം ഗ്യാസിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കത്തിക്കണം. ആ ഫ്രൈ പാൻ ഒന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് ഈ തവിയിൽ വെച്ചിട്ട് വേണം ഇനി അത് വെക്കാൻ. അപ്പോൾ അത് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ തവ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഫ്രൈ പാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊരു 15 മിനിറ്റ് കുക്ക് ചെയ്യണം. ശേഷം വേണം നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഒരു പാത്രം കൊണ്ട് നമ്മളിത് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് നമ്മൾ വേറെ ഫ്രൈ പാനിലായിട്ടാണ് തിരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലത്തെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നന്നായിട്ട് ബട്ടർ തേച്ചിട്ട് പിടിപ്പിച്ചെടുക്കണം. എന്നാലേ നമുക്ക് ഇനി ഇതിലോട്ട് ഇത് മാറ്റി കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനിത് നിറയെ ബട്ടർ ഒരു വലിയ സ്പൂൺ നിറയെ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് കുക്കാവുന്ന സമയം കൊണ്ട് ഞാൻ പഞ്ചസാര പാനി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ച് പഞ്ചസാരയൊക്കെ മെൽറ്റായി ഒന്നങ്ങോട്ട് തിക്കായി വരുന്ന സമയത്ത് ഒരു ചെറിയ ഒരു സ്പൂണ് നമ്മൾ റോസ് വാട്ടർ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ നമുക്കതവിടെ ഗ്യാസിൽ വെച്ച് കൊടുക്കുക. ഇത് കുനാഫ തയ്യാറായതിന് ശേഷം വേണം നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഏകദേശം കുനാഫ അടിയിലൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇത് ഇതിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രൈ പാന് മറ്റേ ഫ്രൈ പാന് മുകളിൽ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം അരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇനി ഇതുപോലെ തന്നെ ഇതും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്ക് ഇനി ഈ തവയുടെ മുകളിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചൂട് കൊടുക്കണത് തന്നെ ഈ പഞ്ചസാര പാനി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സാദാ വെർമസല്ലി വെച്ചിട്ട് തന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കാം. കുനാഫ ദോവ ഒന്നും വേണമെന്നില്ല. അപ്പോൾ കുനാഫൻ്റെ വെർമസല്ലി കിട്ടാനില്ല എന്ന് കരുതിയിട്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കണ്ട. എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ഇതുപോലെ പഞ്ചസാരപ്പാനി അത്യാവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഇതുപോലെ തന്നെ ക്രീം ചീസ് മൊസറല്ല ചീസ് മാത്രം വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. എന്നാലും ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ബദാമും കാഷ്യും പൊടിച്ചതും കുറച്ച് പിസ്ത പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള നമ്മളെ കുനാഫ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് തന്നെയാണത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.